തൻ്റെ അഭിനയ ജീവിതത്തിലെ എന്നെന്നും ഓർക്കുന്ന മുഹൂർത്തങ്ങളെക്കുറിച്ചെല്ലാം തുറന്നു പറയുകയാണ് മലയാളികളുടെ മഹാനടൻ ലാലേട്ടൻ. സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങളും അഭിനയ ജീവിതത്തിൽ തന്നെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളുമെല്ലാം ഇതിലുണ്ട്. തന്നെ ഏറെ സ്വാധീനിച്ച നടൻ മുരളിയെക്കുറിച്ച് ഏറെ വാചാലനാവുന്നുണ്ട് മോഹൻലാൽ. ഏർപ്പാടിൻ്റെ 10 വർഷങ്ങൾ പിന്നിടുമ്പോഴും അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന നടനാണ് മുരളി. ഒരു സിനിമയുടെ ദൈർഘ്യം എത്രയാണോ അത്ര തന്നെയാകും ആ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ജീവിതദൈർഘ്യമെന്നും ഈ സമയത്തിനുള്ളിൽ കഥാപാത്രങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുകയാണ് ഓരോ അഭിനേതാവും ചെയ്യുന്നതെന്നും മോഹൻലാൽ പറയുന്നു. കഥാപാത്രങ്ങൾ ഒറ്റയ്ക്ക് സ്ക്രീനിൽ വരുന്ന രംഗങ്ങളും മറ്റ് കഥാപാത്രങ്ങളുമായുള്ള കോമ്പിനേഷൻ സീനുകളും ഉണ്ടാകും. എന്നാൽ ഒറ്റയ്ക്ക് രംഗത്ത് വരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഓരോ കോമ്പിനേഷൻ സീനുകളും. രംഗത്തിനനുസരിച്ച് എല്ലാവരും ഭാവങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് അഭിനയത്തിന് പുതിയ ഭാവങ്ങൾ വരുന്നതെന്നും ലാലേട്ടൻ പറയുന്നു. പലരുടെയും അഭിനയങ്ങൾ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മുരളി, തിലകൻ, നെടുമുടി വേണു, ജഗതി ശ്രീകുമാർ എന്നിവർ ഒഴിച്ചുകൂടാനാകാത്ത പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. എൻ്റെ പല കഥാപാത്രങ്ങളെയും പൂർണ്ണതയിലെത്തിക്കാൻ ഇവരെല്ലാം വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കോമ്പിനേഷൻ അനുഭവം തനിക്ക് മുരളിയുമൊത്ത് ഉണ്ടായിട്ടുള്ളതാണെന്ന് മോഹൻലാൽ പറയുന്നു. സദയം സിനിമയുടെ ഷൂട്ടിനിടയിലുണ്ടായ സംഭവമാണ് മുരളിയുമായുള്ളതിൽ ലാലേട്ടന് മറക്കാനാവാത്ത അനുഭവം. പൊയ്മുഖങ്ങൾ ഒന്നുമില്ലാത്ത പച്ചയായ മനുഷ്യനെ പോലെ തന്നെ പൊട്ടിത്തെറിക്കേണ്ടടുത്ത് പൊട്ടിത്തെറിച്ചും സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ചുമെല്ലാം ജീവിക്കുന്ന ഒരാളെന്നാണ് നടൻ മുരളിയെ മോഹൻലാൽ വിശേഷിപ്പിക്കുന്നത്. പഞ്ചാഗ്നി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മോഹൻലാൽ മുരളിയെ ആദ്യമായി പരിചയപ്പെടുന്നത്. വില്ലൻ സങ്കല്പങ്ങളെയെല്ലാം തകർത്തെറിയുന്നതായിരുന്നു മുരളിയുടെ വില്ലൻ വേഷങ്ങൾ. ധനം, ഭരതം, സതയം, ലാൽസലാം, ദശരഥം, രക്തസാക്ഷി സിന്ദാബാദ്, വടക്കുംനാഥം തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ വില്ലൻ വേഷങ്ങളെ മാത്രമല്ല മികച്ച സഹനടനായി തിളങ്ങാനും തനിക്ക് സാധിക്കുമെന്ന് മുരളി തെളിയിച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം അദ്ദേഹം ചെയ്ത സഹനടൻ്റെ വേഷങ്ങൾ തൻ്റെ കഥാപാത്രങ്ങളെ വളരെയധികം സ്വാധീനിച്ചുവെന്നും ലാൽ പറയുന്നു. ലണ്ടനിൽ വെച്ച് മുരളി ലങ്കാലക്ഷ്മി അവതരിപ്പിക്കുന്നത് നേരിട്ട് കണ്ട് അത്ഭുതം തോന്നിയെന്നും മോഹൻലാൽ പറയുന്നു. കർണഭാരം താൻ ഒറ്റയ്ക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒറ്റയ്ക്കൊരു രംഗഭാഷ നിർമ്മിക്കുന്നതിലെ ബുദ്ധിമുട്ട് തനിക്ക് അറിയാമെന്നും താരം പറയുന്നു. കുറേ പേർ ചേർന്ന് അവതരിപ്പിക്കേണ്ട ഒരു പ്ലേ ആണ് ലങ്കാലക്ഷ്മി. അവരെല്ലാം ചേർന്ന് സംവേദനം ചെയ്യേണ്ട കാര്യങ്ങളാണ് മുരളി ഒറ്റയ്ക്ക് മനോഹരമായി അവതരിപ്പിച്ചതെന്നാണ് ലാൽ പറയുന്നത്. മുരളി എന്ന വ്യക്തിയെക്കുറിച്ചും നടനെക്കുറിച്ചുമെല്ലാം വാതോരാതെ സംസാരിച്ച മോഹൻലാൽ തങ്ങൾക്കിടയിൽ നിലനിന്ന സൗഹൃദത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പഞ്ചാഗ്നിയിൽ തുടങ്ങിയ സൗഹൃദം പിന്നീട് നിലനിർത്തി. തിക്കുറിശി സാറിനെയും ശങ്കരാടി സാറിനെയും ഒക്കെ പോലെ എന്നേക്കാൾ വളരെ പ്രായം കൂടുതലുള്ളവരെ പോലും സുഹൃത്തുക്കളായാണ് ഞാൻ കണ്ടിരുന്നതെന്നും ലാലേട്ടൻ പറയുന്നു. അതേസമയം ലോകത്തിൽ മികച്ച പ്രതിഭകളുള്ളത് മലയാള സിനിമയിലാണെന്നാണ് തൻ്റെ വിശ്വാസമെന്നും ലാൽ പറയുന്നു. അതിനാൽ തന്നെ ഇവിടെ മത്സരം കൂടുതലാണ്. തൻ്റെ അഭിനയ മികവിലൂടെ നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ മുരളി മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഘടകം തന്നെയായിരുന്നു എന്നാണ് മലയാളികളുടെ പ്രിയ ലാലേട്ടൻ്റെ അഭിപ്രായം. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.